ഇറാൻ നൽകുന്ന സൈനിക സഹായവും ഇറാൻ്റെ ആയുധങ്ങളുമാണ് ഹിസ്ബുള്ള ഉപയോഗിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയ പക്ഷം ആ സപ്ലൈ നെറ്റ്വർക്കെങ്കിലും ആക്രമിക്കപ്പെടും അത് ഒരുപക്ഷെ ഇറാന് നേരിട്ട് ഈ യുദ്ധത്തിലേക്ക് ഇടപെടാൻ സാധ്യത കുറവാണെങ്കിലും അത് ആ രൂപത്തിൽ വികസിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷേ അതിൻ്റെ ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള ഘടകം ആ മേഖലയിലുള്ളത് റഷ്യയുടെ സാന്നിധ്യമാണ് കാരണം ഈ രണ്ട് ഷിയ റഷീംസുമായിട്ട് റഷ്യയ്ക്ക് വളരെ അടുത്ത സ്ട്രാറ്റജിക് ബന്ധങ്ങളാണുള്ളത് അതൊന്ന് സിറിയയാണ് സിറിയയിലെ അസാദ് റഷീമിനെ നിലനിർത്തുന്നത് തന്നെ റഷ്യയാണ് അസാദ് അസാദിനെ പുറത്താക്കിക്കൊണ്ടുള്ള ഒരു പൊളിറ്റിക്കൽ സെറ്റിൽമെൻറ്റിനും വ്ലാഡിമിർ പുടിൻ തയ്യാറല്ല അതുകൊണ്ടാണ് സിറിയൻ സിവിൽ യുദ്ധത്തിൽ അസാദ് റഷീമിനെതിരായിട്ടുള്ള പ്രവർത്തിക്കുന്ന സായുധ സംഘങ്ങളെ കാർപ്പറ്റ് ബോംബിംഗ് നടത്തി തകർത്തത് റഷ്യയാണ് അവിടെ അമേരിക്കയും ഇസ്രായേലും അടക്കമുള്ള രാജ്യങ്ങൾ പിന്തുണയ്ക്കുന്ന സായുധ സംഘങ്ങൾക്കൊന്നും ഇതുവരെ ഈ അസദിൻ്റെ ഭരണകൂടത്തെ പുറത്താക്കാൻ കഴിയാതിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം റഷ്യയുടെ സായുധ സഹായമാണ് അതോടൊപ്പം ഉക്രൈനിൽ നിന്ന് നടക്കുന്ന യുദ്ധത്തിൽ റഷ്യയ്ക്ക് ഏറ്റവും വലിയ പിന്തുണ ലഭിക്കുന്നത് ഇറാനിൽ നിന്നാണ് ഇറാൻ നിർമ്മിത ഡ്രോണുകൾ ഉപയോഗിച്ചാണ് അവർ യുദ്ധമുഖത്ത് സമീപകാലത്ത് ചില മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അർത്ഥത്തിൽ ഇറാനുമായി തന്ത്രപരമായ ബന്ധങ്ങൾ മാത്രമല്ല സൈനിക ബന്ധവും ഋഷിക്കുണ്ട് അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ഏഴാം തീയതിയുടെ അക്രമം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ തന്നെ ആയത്തുള്ള അലി ഖുമേനിയുടെ മുഖ്യ ഉപദേശകൻ ഈ അക്രമത്തെ സ്വാഗതം ചെയ്യുകയും അക്രമം നടത്തിയിട്ടുള്ള ഹമാസിനെ അഭിനന്ദിക്കുകയും ചെയ്തു അതാണ് ആദ്യത്തെ പിന്തുണ വരുന്നത് ഹമാസിന് ആദ്യത്തെ പിന്തുണ ലഭിക്കുന്നത് ഈ ഇറാന്റെ ഭാഗത്തു നിന്നാണ് മറ്റു രാ ലോകരാജ്യങ്ങളൊക്കെ ഗസയിലെ ജനങ്ങൾക്ക് ആണ് പിന്തുണ നൽകുന്നതെങ്കിൽ ഈ ഹമാസ് നടത്തിയിട്ടുള്ള അക്രമത്തെ പോലും അനുകൂലിക്കുന്ന തരത്തിൽ പിന്തുണ നൽകിയ ലോകത്തിലെ ഏകരാഷ്ട്രം ഇറാനാണ് അപ്പോൾ ഇറാൻ ഹമാസ് അന്തർധാര വളരെ ശക്തമാണ് അത് ഒരു പക്ഷേ ഇറാൻ്റെ പിന്തുണയോടുകൂടി തന്നെയാണ് ഹമാസ് ഈ ആക്രമണം നടത്തിയത് എന്ന അഭിപ്രായവും ശക്തമാണ് മാത്രമല്ല ആ മേഖലയിൽ ഏറ്റവും ശക്തമായ സുന്നി മിലീഷിയായിട്ടുള്ള ഹമാസും ഷിയ മലീഷിയായിട്ടുള്ള ഹിസ്ബുള്ളയും തമ്മിൽ ഐക്യപ്പെടുകയും ചെയ്യുന്നു ഇത് വേറൊരർത്ഥത്തിൽ ഹമാസിൻ്റെ തന്ത്രപരമായ ഒരു വിജയം ഇതിലുണ്ട് കാരണം അറബ് രാജ്യങ്ങളെല്ലാം തന്നെ പ്രത്യേകിച്ച് ശക്തമായ സുശക്തമായ അറബ് രാജ്യങ്ങൾ ഇപ്പോൾ സൗദി അറേബ്യയ്ക്കൊക്കെ ഇസ്ലാമിക ലോകത്തുള്ള റൈച്വൽ സ്റ്റാറ്റസ് ചെറുതല്ല സൗദിയിലെ രാജാവെന്ന് പറയുന്നത് അദ്ദേഹം സൗദിയിലെ രാജാവ് മാത്രമല്ല പ്രൊട്ടക്ടർ ഓഫ് ദി ഹോളി സാങ്ക്ച്വറീസ് ഓഫ് ഇസ്ലാമാണ് മക്കയുടെയും മദീനയുടെയും സംരക്ഷകൻ എന്ന നിലയ്ക്ക് സൗദി രാജകുടുംബത്തിന് ലോക മുസ്ലിമുകളുടെ ഇടയിൽ അസാമാന്യമായ റൈച്വൽ സ്റ്റാറ്റസ് ഉണ്ട് അങ്ങനെയുള്ള സൗദി അറേബ്യയും അതുപോലെ യു എ ഇക്കെ ഈ അബ്രഹാമി കരാർ എന്ന നിലയ്ക്ക് ഒരു വംശീയമായ ഐക്യപ്പെടൽ ഉണ്ടാകുന്നു അബ്രഹാമിൻ്റെ സന്തതി പരമ്പര എന്ന നിലയ്ക്ക് ഇസ്രായേലും അറബികളും ഐക്യപ്പെടണം എന്ന ഒരാശയം വളരെ ഫലപ്രദമായി സൃഷ്ടിച്ച് അവിടെ ഒരു ഐക്യനിര ഉണ്ടാക്കുന്നതിൽ അമേരിക്ക ഇസ്രായേൽ സഖ്യം വിജയിച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു പൊതു ഈ ആശയം രൂപീകരണത്തിൻ്റെ ഒരു പൊതുപശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി പതിനേഴിൽ തന്നെ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന സൗദി അറേബ്യയിലെ ഉലമാക്കളുടെ തലവൻ അദ്ദേഹമാണ് അവിടുത്തെ ഗ്രാൻഡ് മുഫ്തി അദ്ദേഹം ഒരു ഫത്തുവ പുറപ്പെടുവിച്ചത് നിങ്ങൾ ജൂതനെതിരെ യുദ്ധം ചെയ്യരുത് ജൂതനെ കൊല്ലരുത് രണ്ടും വിലക്കിക്കൊണ്ടൊരു ഫത്ത്വ് പുറപ്പെടുവിക്കുന്ന ഉണ്ടായി അപ്പോൾ ഈ അർത്ഥത്തിൽ അറബികളായിട്ടുള്ള മുഖ്യ രാജ്യങ്ങളെ മുഴുവനും ഈ ഫലസ്തീൻ കോസിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു തന്ത്രം വളരെ ഫലപ്രദമായി വിജയിച്ച ഒരു സാഹചര്യത്തിൽ പൂർണ്ണമായും ഒറ്റപ്പെടുകയാണ്